Hi friends, Assalamualaikum. Welcome to our channel, Shamain Vlogs. Appo innu nammal oru cooking vlog aayittanu vannittullathu. Appo innathe recipe nammal sadhiyalokka vittu maaratha oru recipe aanu. Appo endha recipe nu chennal rasam. Appo namukku adinu vende ingredients okke nammal ivide ready aakki vechittunde. Appo namukku endekke adinu venda nu nokkam. Appo aadiyayittu uppu, kadugu, pinne malayala ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ മഞ്ഞൾപ്പൊടി പിന്നെ തക്കാളി ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് എടുത്തതാണ് പിന്നെ നമ്മുടെ വറ്റൻമുളക് കറിവേപ്പില പുളി നമ്മൾ പിഴിഞ്ഞ് വെച്ചിട്ടുള്ള വെള്ളമാണ് പുളിവെള്ളമാണ് പിന്നെ ഈ ഒരു സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ ഒരു കാൽ സ്പൂൺ ഉള്ളിയും ഒരു അര സ്പൂൺ ജീരകം നല്ല ജീരകം പിന്നെ ഒരു സ്പൂൺ കുരുമുളകും കൂടെ ജസ്റ്റ് ഒന്ന് വറുത്ത് പൊടിച്ചതാണ് അത് അത്ര വലിയ വലുതായിട്ട് കാണിക്കേണ്ട ഒരു റെസിപ്പി അല്ല ഇതിൻ്റെ അതുകൊണ്ടാണ് ഞാനിത് കാണിക്കാതിരുന്നത് അപ്പം ഇത്രയേ ഉള്ളൂ ഒരു കാൽ സ്പൂൺ ഉള്ളിവ ഒരു അര സ്പൂൺ ജീരകം ഒരു സ്പൂൺ കുരുമുളകും കൂടെ ജസ്റ്റ് ഒന്ന് വറുത്ത് പൊടിച്ച് എടുത്ത പൊടിയാണിത് പിന്നെ നമുക്ക് ആവശ്യത്തിന് ഇത് വേണം വെളിച്ചെണ്ണ വേണം പിന്നെ നമ്മൾ കായപ്പൊടി വേണം പിന്നെ വേണ്ടത് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ വേണം അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പം ഇനി നമ്മൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് ഇതാ ഞാൻ ഇങ്ങനത്തെ ഒരു പാത്രമാണ് എടുത്തുള്ളൂ കുറച്ച് ഒരു അലൂമിനിയത്തിൻ്റെ പാത്രമാണ് എടുത്തിട്ടുള്ളത് അപ്പം നമുക്ക് ഗ്യാസ് കത്തിച്ചിട്ട് ഇത് വെച്ച് കൊടുക്കാം ഗ്യാസ് കത്തിക്കാം അപ്പം ആദ്യം ഗ്യാസ് കത്തിച്ച് പാത്രം വെച്ച് കൊടുത്തതിന് ശേഷം അത് ചൂടായി വരുന്ന വരെ വെയിറ്റ് ചെയ്യാം അപ്പം നമ്മുടെ പാത്രം നന്നായി ചൂടായിട്ടുണ്ട് അപ്പം നമുക്ക് ഇതിലോട്ട് വെളിച്ചെണ്ണ ഒഴിക്കാം അപ്പം വെളിച്ചെണ്ണ എത്ര ഒഴിക്കണമെന്ന് വെച്ചൊരു ഒരു രണ്ട് സ്പൂൺ രണ്ട് ടേബിൾ സ്പൂൺ സ്പൂണല്ല ടേബിൾ സ്പൂണാണ് വേണ്ടത് അത്രയും മതിയാവും അതിനുശേഷം എണ്ണ ചൂടാവുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പം നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് അപ്പം നമുക്ക് ആദ്യം ഇടേണ്ടത് കടുക് ഒരു അര സ്പൂൺ കടുക് മതിയാവും അപ്പം ഇനി കടുക് പൊട്ടുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പം നമ്മുടെ കടുക് ഇവിടെ പൊട്ടിയിട്ടുണ്ട് അപ്പം കടുക് പൊട്ടിക്കഴിഞ്ഞിട്ട് നമ്മളിത് തീ നല്ല സ്ലോയിൽ വെക്കാം അപ്പം കടുക് പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് കറിവേപ്പില ഇടാം കുറച്ച് ആവശ്യത്തിന് കറിവേപ്പില കൊടുക്കാം കറിവേപ്പില കൊടുക്കാം അതിന് ശേഷം നമുക്ക് വറ്റൽമുളക് കൊടുക്കാം ഒരു മൂന്ന് നാല് വറ്റൽമുളക് ഞാൻ എടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് അങ്ങനെ വഴറ്റി കൊടുക്കാം ചെണ്ണ ഇളക്കി കൊടുക്കാം അതിനുശേഷം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതൊരു ഒരു സ്പൂണോളം ഇട്ട് കൊടുക്കുക ഒരു സ്പൂൺ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ സ്പൂണാട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ഇങ്ങനത്തെ ഒരു ചെറിയ സ്പൂണോളം ഇട്ട് കൊടുക്കാം എന്നിട്ട് അതും നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മൂത്ത് വരുന്ന വരെ മൂത്ത് വരുന്ന തന്നെ ഒരു ജസ്റ്റ് ഒരു ഗോൾഡൻ കളറാവുന്ന വരെ നമുക്കിത് അങ്ങനെ ഇളക്കി കൊടുക്കണം കൈയെടുക്കാതെ ഇളക്കി കൊടുക്കണം കാരണം ഇതിൽ അടിയിൽ പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ് നമ്മളിതിങ്ങനെ ഇളക്കി കൊടുക്കുക ഇപ്പം ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കളറ് മാറി വന്നിട്ടുണ്ട് കുറച്ചും കൂടി ഒന്ന് മാറിക്കോട്ടെ എന്നിട്ട് നമുക്ക് ഒന്നും കൂടി മാറി നാട് വരട്ടെ അപ്പോൾ ഫ്രണ്ട്സ് ഇത് അങ്ങനെ ഒരു ചെറിയൊരു ഗോൾഡൻ ഷെയ്ഡ് ആയിട്ടുണ്ട് അപ്പോൾ അത്രയും മതി നമുക്ക് അപ്പോൾ അത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ടൊമാറ്റോ ഒന്ന് ജസ്റ്റ് തക്കാളി ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് അത്ര നന്നായി അറിഞ്ഞിട്ടില്ല എന്നാൽ തീരെ അറിയാഞ്ഞിട്ടില്ല അത്രയും മതി അപ്പോൾ ഇത് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് നല്ലൊരു മണം വരുന്ന വരെ നമുക്ക് നല്ലൊരു മണം വരും പിന്നെ ജസ്റ്റ് ഒന്ന് വഴറ്റിയാൽ മതി കൂടുതൽ ഇട്ടിട്ട് ഇങ്ങനെ ഇളക്കി മറക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് വേവുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ തക്കാളി എന്നാൽ അത്യാവശ്യം എന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഒഴിക്കേണ്ടത് ഇതാണ് പുളിവെള്ളം നമ്മുടെ ഈ പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മൾ പുളിവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക
ഇത് തിളച്ച് വരുന്ന വരെ വെയിറ്റ് ചെയ്യുക. അപ്പം ഇത് ജസ്റ്റ് ഒന്നിങ്ങനെ തിളച്ചാൽ മതി, കൂടുതലായിട്ട് തിളക്കണ്ട. അപ്പം ഇതിപ്പോൾ അങ്ങനെ ജസ്റ്റ് ഒന്ന് തിളങ്ങുമ്പോൾ നമുക്ക് ഇതിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പം വെള്ളം എത്ര വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു രണ്ട് ഒരു കപ്പ് വെള്ളം, ഒരു കപ്പ് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു കപ്പ് വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇത് ഇളക്കിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഇളക്കുക. അതിന് ശേഷം നമ്മളതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഒരു പിഞ്ച്, ഒരു നുള്ള്, ഇത്രയും മതിയാവും, ഇത്രയും മതിയാവും, ഇത്രയും ഇട്ട് കൊടുക്കുക. ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇതിനകത്ത് ഉപ്പിട്ട് കൊടുക്കുക. നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. എത്ര വേണം വെച്ചാൽ അത്രയും ഉപ്പിട്ട് കൊടുക്കുക. നമ്മൾ ഉപ്പിട്ട് കൊടുത്തിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ടത് തിളക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പം നമ്മുടെ രസം ഇതവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. തിളച്ച് എന്ന് പറയുന്നത് എണ്ണൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പം ഇനി നമ്മൾ ചേർക്കേണ്ടത് അവസാനമായിട്ടല്ല, നമ്മൾ അവസാനം ഒരു ഇൻഗ്രീഡിയൻസ് കൂടി നമ്മൾ ചേർക്കാനുണ്ട്. ഇപ്പം നമ്മൾ ചേർക്കുന്നത് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച ആ ഒരു പൊടിയാണ്. അത് മുഴുവനായിട്ട് തന്നെ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. മുഴുവനായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം വീണ്ടും നമുക്കത് മിക്സ് ചെയ്യാം. നന്നായിട്ട് തിളക്കുമ്പോൾ തന്നെ മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പം നമുക്ക് അത്യാവശ്യം തിളച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഇനി ചേർത്ത് കൊടുക്കേണ്ടത് കായപ്പൊടിയാണ്. കായപ്പൊടി ഇതുപോലെ ഒരു പിഞ്ച്, ഞാനിപ്പോൾ ഇങ്ങനെയാണ് ഇട്ട് കൊടുക്കുന്നത്, നിങ്ങളൊരു പിഞ്ച് ഇട്ട് കൊടുത്താൽ മതി. ഒരു പിഞ്ച് മാത്രം ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം അത്രയും ഇട്ട് കൊടുത്ത്, അത്രയും ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് തീ നമുക്ക് ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ലാസ്റ്റിലായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ട സാധനമാണ് ഇത്, നമ്മുടെ മല്ലിയില. അപ്പം അതുകൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത്രയൊന്നും വേണ്ട എന്നാണ് കുറച്ച് ചേർത്ത് കൊടുക്കാം. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ രസം. നല്ല അടിപൊളി രസമാണ് സത്യം പറഞ്ഞാൽ. ഞാനത് ആദ്യമായിട്ടാണ് ചെയ്ത് നോക്കുന്നത്. ഉമ്മയാണ് വീട്ടിൽ രസമൊക്കെ വെക്കാറ്. അപ്പം ഞാനൊന്ന് ജസ്റ്റ് ഉമ്മയുടെ രസം അടിപൊളിയാണ്. അപ്പം ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നിങ്ങൾക്ക് കൂടി പരിചയപ്പെടുത്തി തരാമല്ലോ വിചാരിച്ചിട്ടായിരുന്നു. അപ്പം എന്താണെങ്കിലും ഇനിയും പുതിയ പുതിയ വീഡിയോസായിട്ട് നമ്മൾ ഈ ചാനലിൽ വരുന്നതായിരിക്കും. അപ്പം എന്തായാലും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പം ഞാൻ ഇടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇനി അടുത്ത വീഡിയോ വരുന്നത് വരെ താങ്ക് യു സോ മച്ച്. അസ്സലാമു അലൈക്കും.